ഇന്നലെ രാത്രി ഒരു ഫോൺ കോൾ മാമ സന്ധ്യയ്ക്ക് പടിഞ്ഞാറ് അടുത്തടുത്ത് കാണുന്ന തിളങ്ങുന്ന രണ്ട് നക്ഷത്രങ്ങൾ ഏതാ ഇതായിരുന്നു ആ മിടുക്കനറിയേണ്ടിയിരുന്നത് മുകളിൽ ശനി താഴെ വ്യാഴം തൊട്ട് തൊട്ടാണ് നിൽപ്പ് മറുപടി കൊടുത്തു ഈ രണ്ട് വിദ്ധാന്മാരും തോളിൽ കയറ്റു നിൽക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസം വരാൻ പോവുകയാണ് നമുക്കതേക്കുറിച്ച് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാം ഇന്നത്തെ പത്രത്തിൽ ഒരു വാർത്തയുണ്ട് ജ്യോതിശാസ്ത്ര ഗുതികൾക്ക് ഏറെ പ്രധാനപ്പെട്ടതാണ് ഈ വാർത്ത ചന്ദ്രൻ്റെ രഹസ്യങ്ങൾ തേടി ചൈന അയച്ച ചാങ് ഈ അഞ്ച് പേടകം അവിടെ നിന്ന് രണ്ട് കിലോ പാറകളുമായി തിരിച്ചെത്തിയ വാർത്തയാണിത് ചന്ദ്രൻ്റെ വടക്കുപടിഞ്ഞാറൻ ഭാഗത്തെ അഗ്നിപർവ്വത പ്രദേശമായ മോൺസ് റങ്കറിൽ നിന്ന് ശേഖരിച്ചവയാണിവ എന്തായാലും മലയാളികൾക്ക് പൊതുവേ ജ്യോതിശാസ്ത്രത്തിൽ താല്പര്യം വന്നുകൊണ്ടിരിക്കുന്ന കാലമാണിത് അതാണ് ഈ വാർത്ത ഇവിടെ പ്രത്യേകമായി പറയാൻ കാരണമായത് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ഈ ഡിസംബർ ഇരുപത്തൊന്നിന് കൗതുകകരമായ ഒരു ആകാശ കാഴ്ചക്കാണ് നാം സാക്ഷ്യം വഹിക്കാൻ പോണത് വ്യാഴവും ശനി ഒട്ടിച്ചേർന്ന ഒന്നായ പോലെ നിൽക്കും അന്ന് വ്യാഴശനി ഗ്രഹയോഗം എന്ന് നമുക്ക് ഈ പ്രതിഭാസത്തെ വിളിച്ചാലോ എന്താ ഇവ തമ്മിൽ അന്ന് പൂജ്യം പോയിൻ്റ് ഒരു ഡിഗ്രി ആകും കോണകലം ഭൂമിയിൽ നോക്കുമ്പോഴത്തെ കാര്യം കേട്ടോ ഇത് യഥാർത്ഥത്തിൽ എഴുപത്തഞ്ച് കോടി കിലോമീറ്റർ വരും അപ്പോഴും അകലം നമുക്ക് ഈ രണ്ട് വിദ്വാമാരൊന്ന് പരിചയപ്പെടാം ഗ്രഹങ്ങളിൽ ഗുരുസ്ഥാനീയനായ വ്യാഴാകാം ആദ്യം മറ്റ് ഗ്രഹങ്ങളുടെ മൊത്തം ദ്രവ്യമാനത്തിൻ്റെ ഇരട്ടി ദ്രവ്യമാനമുണ്ട് ഈ വിദ്വാന് സൂര്യനിൽ നിന്ന് അഞ്ചാമതായാണ് സ്ഥിതി ചെയ്യുന്നത് സൂര്യനിൽ നിന്ന് എഴുപത്തെ എഴുപത്തേഴ് കോടി എൺപത്തഞ്ച് ലക്ഷത്തി നാൽപ്പത്തേഴായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൂരമുണ്ട് പരിക്രമണകാലം പതിനൊന്നേ പോയിൻറ്റ് എട്ട് ആറ് വർഷം നമുക്ക് ശരാശരി പന്ത്രണ്ട് വർഷം എന്ന് കണക്കാക്കാം ഈ പന്ത്രണ്ട് വർഷത്തെയാണ് വ്യാഴവട്ടം എന്ന് വിളിക്കുക ഗ്രഹങ്ങളിൽ വളയിട്ട സുന്ദരി എന്ന് പേരുള്ള സൗരയൂഥത്തിലെ രണ്ടാമത്തെ ഗ്രഹമാണ് ശനി സൂര്യൻ എന്നുള്ള അകലത്തിൽ ആറാമത്തേത് ആകർഷകം വലയങ്ങൾ തന്നെയാണ് സൂര്യനിന്നുള്ള ദൂരം നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം കിലോമീറ്റർ ആണ് പരിക്രമണകാലം ഇരുപത്തൊമ്പത് പോയിൻറ്റ് നാല് ആറ് വർഷം നമുക്ക് ശരാശരി മുപ്പത് വർഷം എന്നെടുക്കാം സൂര്യനെ ചുറ്റാൻ ഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ സമയമെടുക്കുന്നതിനാൽ നമ്മുടെ ഈ വളയിട്ട സുന്ദരിയെ മന്ദഗതി സഞ്ചരിക്കുന്നതാണല്ലോ അതുകൊണ്ട് മന്ദൻ എന്നാണ് അറിയപ്പെടുന്നത് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്നിലാണ് ഇതിനുമുമ്പ് ഇത്തരമൊരു ആകാശവിരുന്ന് നടന്നത് ഗലീലിയോ ടെലസ്കോപ്പ് മാനത്തേക്ക് തിരിച്ചു വെച്ച് പതിനാല് വർഷങ്ങൾ പൂർത്തിയായ വർഷം ഇനി അടുത്തതോ രണ്ടായിരത്തി നാൽപ്പത് നവംബർ അഞ്ചിനാണ് പക്ഷെ ഇതിന് ഈ ഇരുപത്തൊന്നിന് അത്ര വലിയൊരു തിളക്കമില്ല അത്ര അടുത്തല്ല അവയെ കാണാൻ ഈ ഇരുപത്തൊന്നിന് അത്ര അടുത്ത് ഇനി കാണുന്നതോ രണ്ടായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിന് മാത്രം അമ്പത്തൊന്ന് അമ്പത്തൊമ്പത് കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഗ്രഹയോഗം എന്താണെന്ന് ഒന്ന് വിശദമായി നോക്കിയാലോ ഇരുപത് വർഷങ്ങൾക്കിടയിൽ വ്യാഴവും ശനിയും പതുക്കെ പതുക്കെ ചേർന്ന് വരും ഇവരുടെ കറക്കത്തിനിടയിൽ പിന്നീട് നമുക്കൊരുപോലെ തോന്നും ഒന്നിച്ചു കാണും തൊട്ടടുത്ത ദിവസം വ്യാഴം ശനിയെ മറികടന്നങ്ങനെ പോകും ഇതാണ് സത്യത്തിൽ ഗ്രഹയോഗം എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ഇനി എന്താണ് ഈ ഇരുപത് വർഷത്തിൻ്റെ പ്രത്യേകത കേട്ടോളൂ വ്യാഴം പന്ത്രണ്ട് വർഷം എടുക്കും സൂര്യനെ ചുറ്റാന്ന് നേരത്തെ പറഞ്ഞല്ലോ ഒരു വർഷം കൊണ്ട് മുപ്പത് ഡിഗ്രി ശരിക്കാണെങ്കിൽ മുപ്പത് വർഷം അതായത് വർഷത്തിൽ പന്ത്രണ്ട് ഡിഗ്രി വ്യാഴവും ശനിയും തമ്മിലുള്ള കോണളവാണ് അപ്പോൾ പതിനെട്ട് ഡിഗ്രി മുപ്പതിൽ നിന്ന് പന്ത്രണ്ട് കുറച്ചാൽ പതിനെട്ട് മുന്നൂറ്ററുപത് ഡിഗ്രി തിരിഞ്ഞു വരാൻ ഇരുപത് വർഷം എടുക്കും അതായത് ഇരുപത് വർഷത്തിലൊരിക്കൽ ഈ കോണളവ് ഒന്നാകും എന്നാണ് ഇതിനർത്ഥം ഈ ഗ്രഹയോഗം കൊണ്ട് നമുക്കെന്തെങ്കിലും ദോഷമുണ്ടോ സാധാരണ എന്ത് ആകാശം സംഭവിച്ചാലും ജ്യോതിഷികൾ ഗുണദോഷ വിശകലനം നടത്തും അതുകൊണ്ടാണ് ഇത് പ്രത്യേകമായിട്ട് പരാമർശിക്കുന്നത് ഒരു ദോഷവും ഇല്ല നല്ലൊരാകാശത്തെ ഒരു വിസ്മയ കാഴ്ച കാണാം അത്ര തന്നെ എന്നാൽ ഇരുപത്തൊന്നിന് തിങ്കളാഴ്ച ഈ ആകാശ കാഴ്ച കാണാൻ തയ്യാറായിക്കോളൂ നന്ദി